This is 24. നമസ്കാരം, എൻകൗണ്ടർ തുടങ്ങുന്നു. ഫേസ്ബുക്കും വാട്സാപ്പും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളുടെ പ്രൊഫൈലുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന കേന്ദ്ര നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഇന്ന് സുപ്രീംകോടതിയിൽ സ്വീകരിച്ച നിലപാട്. വ്യാജ വാർത്തകൾ, അശ്ലീല വീഡിയോകൾ, ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ തടയാൻ ഇതിനാൽ കഴിയും എന്നതായിരുന്നു ന്യായീകരണം. എന്നാൽ സ്വകാര്യത മൗലികാവകാശം തന്നെ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മൊബൈൽ ബാങ്ക് അക്കൗണ്ടുകളെ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തെ തടഞ്ഞ സുപ്രീംകോടതി ഇടപെടൽ നിലനിൽക്കുമ്പോഴാണ് ഈ നീക്കം നടക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എൻകൗണ്ടർ പരിശോധിക്കുന്നു, നിരീക്ഷണത്തിനോ ആധാർ. എൻകൗണ്ടറിൽ എത്തിയിട്ടുള്ളത് ബി ജെ പി നേതാവ് ശ്രീ സന്ദീപ് വാര്യർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു, പൊതുപ്രവർത്തകരായ ശ്രീ സച്ചിനും ശ്രീ പി ബി ജിജീഷും. ശ്രീ സന്ദീപ് വാര്യർ, സ്വകാര്യത എന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശമാണെന്നും സ്വകാര്യതയെ ഇല്ലാതാക്കും എന്നതുകൊണ്ട് തന്നെ ആധാറുമായി ഈ ബാങ്ക് അക്കൗണ്ടുകളെയും മൊബൈൽ കണക്ഷനുകളെയും ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുമുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കുകയാണ്. എന്നിട്ടും ഈ സമൂഹ മാധ്യമങ്ങളെ, അവയിലെ പ്രൊഫൈലുകളെ ആധാറുമായി ബന്ധിപ്പിക്കണം എന്നൊരു നിലപാട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്? സ്വകാര്യത മൗലികാവകാശമാണ് എന്ന കോടതി വിധി നിലനിൽക്കുമ്പോൾ. ഒന്ന്, സ്വകാര്യത മൗലികാവകാശമാണ് എന്ന സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സുപ്രീംകോടതി ഈ കേസ് തള്ളിക്കളയാതെ, ഫേസ്ബുക്ക് സ്റ്റേ ചെയ്യണമെന്ന ഫേസ്ബുക്കിൻ്റെ ആവശ്യം അംഗീകരിക്കാതെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനടക്കം നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റർ സബ് ജുഡീസ് ആണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടല്ല. ഇതിൽ സുപ്രീംകോടതി തന്നെ ഇത്തരമൊരു നിലപാടെടുത്ത സാഹചര്യത്തിൽ അത് സബ് ജുഡീസായ വിഷയമാണ്, അതിൻ്റെ വിധി വരട്ടെ. കേന്ദ്ര സർക്കാർ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാടാണ് ഇന്ന് എ ജി പറഞ്ഞത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് യോജിച്ചു പോകുന്ന നിലപാടായ ഇതിനുകൊണ്ടാവണം എ ജി ഹാജരായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞ ചോദ്യം പ്രൈവസിയെ ബാധിക്കുമെന്നുള്ളത് ഞാൻ കരുതുന്നില്ല. ആധാറിൻ്റെ നമ്പർ കൊടുത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ വ്യക്തിജീവിതത്തിലെ പ്രൈവസിയെ ആധാറിൻ്റെ നമ്പർ ഫേസ്ബുക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ വ്യക്തിജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ എവിടെ പോകുന്നു, ഏത് കോഫി ഷോപ്പിൽ നിന്നാണ് കോഫി കുടിക്കുന്നത്, ഏത് സുഹൃത്തിനെ കണ്ടു, അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ വ്യക്തിജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുനിമിഷം ഫേസ്ബുക്കിൽ പങ്കുവെക്കുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ പ്രൈവസിയല്ലേ ലംഘിക്കപ്പെടുന്നത്? ഈ നോക്കൂ, നമ്മൾ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്താൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, അല്ലാതെ ഫേസ്ബുക്കിൻ്റെ പോകുന്നില്ല, ഫേസ്ബുക്കിൻ്റെ കയ്യിൽ നിന്ന് അത് പോകുന്നില്ല, അപ്പോഴും അത് ഫേസ്ബുക്കിൻ്റെ കയ്യിലിരിക്കുകയാണ്. നമ്മൾ ഒരു ചിത്രം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിൻ്റെ സ്വത്തായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുനിമിഷം നമ്മുടെ സ്വകാര്യത ഫേസ്ബുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആധാറിൻ്റെ ഒരു നമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ആളുടെ വ്യക്തിജീവിതത്തിലെ ഏതെങ്കിലും സ്വകാര്യത ലംഘിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ സമാധാനം കളയുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ നടക്കുന്ന വ്യക്തിഹത്യ കുപ്രചരണങ്ങൾ ഇതെല്ലാം തടയാം. പറഞ്ഞ അവസാന ഭാഗം, അതായത് ഈ ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ തെറ്റായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒട്ടും തന്നെ അഭിലഷണീയമായ പ്രവണതയല്ല, അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, തർക്കമില്ല. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു കോഫി ഷോപ്പിലിരുന്ന് കാപ്പി കുടിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇടുന്നു, അതല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പ്ലേസ് അത് ഈ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിലാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ നമ്മൾ സ്വയമേ സ്വീകരിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്കിലൂടെ നമ്മൾ പ്രയോജനപ്പെടുന്നത്. മറ്റൊന്ന് വാട്സാപ്പാണ്, അവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്, അതായത് ഒരു എൻഡിൽ നിന്ന് അയക്കുന്ന മെസ്സേജുകൾ, സന്ദേശങ്ങൾ, അതിന് സ്വകാര്യമായി വളരെ എക്സ്ട്രീംലി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അതിന് ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഇൻറ്റേർണൽ സെറ്റിംഗ്സിൽ പോലും സ്വകാര്യത, പ്രൈവസിക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അത് സംരക്ഷിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പുതിയ ടെക്നിക്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗരൻ്റെ സ്വകാര്യത എന്നത് ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം സംരക്ഷിക്കുന്നുണ്ട്, അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആധാർ നമ്പർ കൂടി കൊടുത്താൽ എന്താ കുഴപ്പം? നിങ്ങൾ ഫേസ്ബുക്കിന് ഇത്രമേൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ കൂടി കൊടുത്തേക്കോ. നിങ്ങൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളല്ലേ ഈ പാനലിൽ ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ ഡെബിറ്റ് കാർഡ് നമ്പറോ ഡീറ്റെയിൽസോ മുഴുവൻ കൊടുക്കാറില്ല. അത് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സ്വകാര്യത ലംഘനമല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും ആ ഡെബിറ്റ് കാർഡ് നമ്പറും ഡീറ്റെയിൽസും മുഴുവൻ ആമസോണും ഫ്ലിപ്കാർട്ടിനും കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ആധാർ നമ്പർ കൂടി കൊടുത്താൽ എവിടെയാണ് പ്രൈവസി ലംഘിക്കപ്പെടുന്നത്? ആധാർ നമ്പർ മാത്രം കിട്ടിയത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ആളുടെ റെറ്റിനയുടെ ഡീറ്റെയിൽസ് കിട്ടോ? പിന്നെ തമ്പ് ഇംപ്രഷൻ കിട്ടോ? നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങി ഇത് മുഴുവൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ഇന്ത്യയിൽ മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പരിപാടി തന്നെ എന്റെ ആധാർ നമ്പർ പരസ്യമായി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണല്ലേ ഞാൻ തരാം. 9354437371700 ഇതാണ് എന്റെ ആധാർ നമ്പർ. എന്റെ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? എന്റെ ഈ ആധാർ നമ്പർ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആധാർ നമ്പർ കിട്ടിയത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വെരിഫിക്കേഷന് വേണ്ടി ഇയാൾ ഇന്ന ആൾ തന്നെയാണോ ഒന്ന് ഫേസ്ബുക്കിന് സിമ്പിൾ ആയി ചോദിക്കാൻ പറ്റും. അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഈ ആധാർ, പിന്നെ എന്തിനാണ് ആധാർ ബന്ധിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്? ആധാർ നമ്പർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ അതേ ചോദ്യം ആണ് തിരിച്ച് താങ്കളോട്, എന്തിനാണ് ആധാർ നമ്പർ നിർബന്ധിക്കണമെന്ന്? നിങ്ങൾക്ക് എന്തിനാണ് ആധാർ നമ്പർ വേണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ എന്തിനാണ് ആ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അല്ല, അതാണ് ഫേസ്ബുക്ക് പോരാളി ഷാജി. പവൻ കല്യാൺ ആണോ പോരാളി ഷാജി എന്ന് തിരിച്ചറിയണ്ടേ? അപ്പൊ പോരാളി ഷാജി പോയി പവൻ കല്യാണിന്റെ ആധാർ കാർഡ് മേടിച്ച് കൊണ്ടുവരേണ്ടി വരും. ഇനി അത്രേ ഉള്ളൂ. ഇത് ഇയാൾ തന്നെയാണോ അയാളെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത്. ഫേസ്ബുക്ക് ആധാറിന്റെ ഡാറ്റാബേസിനോട് ചോദിക്കും ഇയാളുടെ പേര് തന്നെയാണോ, ആണെങ്കിൽ ആണെന്ന് മറുപടി കിട്ടും. അങ്ങനെ മാത്രമേ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിൽ എവിടെയും പ്രൈവസി ലംഘിക്കപ്പെടുന്നില്ല, മറിച്ചുള്ളത് വ്യാജ പ്രചരണമാണ്. ശരി, പി ബി ജിജീഷ് ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ജിജീഷ്, ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ ന്യായങ്ങൾ താങ്കൾ കേട്ടല്ലോ. സന്ദീപ് പറഞ്ഞത് ശരിയല്ലേ? ആധാർ ബന്ധിപ്പിച്ചു എന്നതുകൊണ്ട് എന്ത് സ്വകാര്യതയാണ് നഷ്ടമാകാൻ പോകുന്നത്? അതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ പറയുന്ന, അതായത് രാജ്യദ്രോഹപരമായ ഉള്ളടക്കമുണ്ടാവുക അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള, അപമാനിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വഴിയുണ്ട്. സൈബർ ക്രൈംസ് ഒരുപാട് കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ വ്യാജ പ്രൊഫൈലുകളിൽ കയറി നടത്തുന്ന ഈ വിളയാട്ടം നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? അതിന് ഈ ആധാർ ബന്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് ജിജീഷ് അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും ആധാറിനെ അനുകൂലിക്കുന്ന ആളുകൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് ഇത്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ബഹുമാനായ ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ആധാർ നമ്പർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു നടപടി ഒരുപക്ഷെ 24 News ചില നിയമക്കുടുക്കുകളിലേക്ക് പെടുത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ആധാർ ആക്ട് അനുസരിച്ച് ആധാർ നമ്പർ പരസ്യപ്പെടുത്തുന്നത് കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. ആധാർ പരസ്യപ്പെടുത്തിയാൽ, ആധാർ നമ്പർ മറ്റുള്ളവർ അറിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ ഇതേ ഗവൺമെൻറ് തന്നെ പാസ്സാക്കിയ ആധാർ ആക്ടിൽ എന്തുകൊണ്ടാണ് ആധാർ നമ്പർ, ഒരു വ്യക്തിയുടെ ആധാർ നമ്പർ പരസ്യപ്പെടുത്തുന്നത് കുറ്റകരമായ ഒരു പ്രവൃത്തിയായിട്ട് നിർവഹിച്ചിട്ടുള്ളത്? ശിക്ഷാർഹമായ ഒരു കാര്യമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തത്. അത് 24 News വഴി പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും ഒരു പ്രശ്നമായി തന്നെ മാറും എന്നാണ് അതിൻ്റെ ഒരു നിയമവശം ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ഈ കേസ് ഉണ്ടാകുന്നത്. മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി വരുന്നത് വാട്സപ്പുമായി ബന്ധപ്പെടുത്തി, വാട്സപ്പ് ഫോൺ നമ്പറുമായിട്ടോ മറ്റോ ലിങ്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു അനോണിമിറ്റി നഷ്ടപ്പെടുത്തുന്ന, കളയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന രീതിയിലായിരുന്നു വന്നത്. കാരണം വാട്സപ്പിലൂടെ വ്യാജ വാർത്തകൾ വരുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ഈ വാട്സപ്പ് ആരാണ് ഈ മെസ്സേജ് ഉണ്ടാക്കിയതെന്ന് അറിയാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാകണമെന്നാണ്. പക്ഷെ വാട്സപ്പിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനുള്ള ഒരു സംവിധാനമാണ്. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് ആർക്കാണ് അയക്കുന്നത്, അയാൾക്ക് കാണാം എന്നുള്ളതല്ലാതെ ഇത് എവിടെ നിന്നാണ് ഈ മെസ്സേജ് വന്നതെന്നോ ആരാണ് ഈ മെസ്സേജ് വായിച്ചതെന്നോ മറ്റൊരാൾക്ക് അറിയാൻ പറ്റാത്ത. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു കത്ത് പോസ്റ്റ് ചെയ്താൽ അത് അടുത്ത പോസ്റ്റ് ഓഫീസിൽ എത്തുന്നു, അത് എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തത്, എവിടെയാണ് റിസീവ് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും. ഈ അയക്കുന്ന കത്ത് ഒരു ബോക്സിനകത്ത് അടച്ചിട്ട് ഒരു കീ വെച്ച് ലോക്ക് ചെയ്താണ് അയക്കുന്നതെങ്കിൽ ഈ കീ കൈവശമുള്ള ആൾക്ക് മാത്രമേ അത് തുറക്കാൻ കഴിയുള്ളൂ. അതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1997 മുതൽ തന്നെ ഈ എൻക്രിപ്ഷൻ സംവിധാനങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഗവൺമെൻറ്റുകളും അന്വേഷണ ഏജൻസികളും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സഹായിക്കും, ഭീകര പ്രവർത്തനത്തെ സഹായിക്കും, അതുകൊണ്ട് ഈ എൻക്രിപ്ഷൻ സംവിധാനങ്ങൾ വേണ്ട എന്നൊരു നിലപാട് അമേരിക്ക മുതലുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നു. പക്ഷേ അതൊന്നും നിലനിന്നില്ല.
ഈ അവർ പറഞ്ഞിരുന്ന ഒരു വാദം ഈ എൻക്രിപ്ഷൻ കീ ഗവൺമെന്റിനോ ബാങ്കിനോ ഏതെങ്കിലും സ്വകാര്യ ഏജൻസികൾക്കോ ഏൽപ്പിക്കുക, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു ക്രിമിനൽ നടപടി ഉണ്ടായാൽ അത് ഈ എൻക്രിപ്ഷൻ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കീ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ ഈ എൻക്രിപ്ഷൻ കീ ഒരൊറ്റ എൻക്രിപ്ഷൻ കീയിൽ എല്ലാ മെസ്സേജുകളും അയക്കുന്ന ഒരു സംവിധാനം മാറിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പൂട്ടുള്ള ബോക്സിൻ്റെ ഉദാഹരണം എടുത്താൽ ഓരോ മെസ്സേജും ഓരോ ബോക്സിൽ നിക്ഷേപിക്കുകയും ഓരോ ബോക്സിനും ഓരോ കീ ഉണ്ടാവുകയും ഈ കീ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ കീ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. അപ്പോൾ ഒരു കാരണവശാലും ആധാറുമായിട്ട് വാട്സപ്പ് ലിങ്ക് നമ്മുടെ നമ്പർ ലിങ്ക് ചെയ്താൽ പോലും ആരാണ് ഈ മെസ്സേജ് അയച്ചതെന്നോ ആരാണ് റിസീവ് ചെയ്തതെന്നോ അറിയാനുള്ള സംവിധാനം ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവില്ല, വാട്സപ്പിന് തന്നെ ഉണ്ടാവില്ല. അതൊരു ടെക്നിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്, അങ്ങനെ സാധിക്കില്ല. അപ്പോൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഒരു ബേസ് തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇത് മദ്രാസ് ഹൈക്കോടതി ഇതിൽ വാദം കേൾക്കുമ്പോൾ ഒരു മദ്രാസ് IITയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഫസറുടെ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് കേൾക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണ് എന്നും ഇത്തരത്തിൽ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജുകളുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നും വളരെ വ്യക്തമാണ്. ഇദ്ദേഹത്തിന്റെ വാദം ഒരിടത്തും പക്ഷേ ഈ കാര്യത്തിൽ സുപ്രീം കോടതി ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ മറുഭാഗത്ത് എവിടെയാണ് ഈ പ്രശ്നങ്ങളുള്ളത്? അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ, ഫേസ്ബുക്കിൽ ഈ പ്രൊഫൈലുകൾ ആധാർ കാർഡുമായി ആധാർ നമ്പറുമായി ബന്ധപ്പെടുത്തി എന്നത് ഏതൊക്കെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തലങ്ങളിലാണ് ഈ സ്വകാര്യതയിൽ കടന്നു കയറുന്ന ഒന്നായി മാറുന്നത്? എവിടെയാണ് ഒരു പൗരൻ സ്വകാര്യതയിൽ കടന്നു കയറി എന്ന തരത്തിലൊരു അലോസരം എവിടെയാണ് ഉണ്ടാകുന്നത് ഒരു പൗരന്? തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ചെന്നേ ഉള്ളൂ. ഈ ഗവൺമെൻറ്റിൻ്റെ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ പരിശോധിച്ചാൽ ആധാർ എന്ന് പറയുന്ന നമ്പർ ഒരു നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ട് സ്വീകരിക്കുന്നതിനുള്ള എല്ലാ മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സ്വകാര്യത കേസിൻ്റെ ഘട്ടം നമുക്കറിയാം. സ്വകാര്യത നമ്മുടെ നാട്ടിലെ പൗരൻ്റെ മൗലികാവകാശമല്ല എന്ന് വാദിച്ച ഒരു ഗവൺമെൻറ്റാണിത്. ആ വാദങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് 9-അംഗ സ്വകാര്യത സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യത ഒരു മൗലിക അവകാശമാണെന്ന് വിധിക്കുകയും ഒരു ആധാർ കേസിൻ്റെ വിധി വന്നപ്പോൾ അതിൽ ആധാർ നമ്പർ സ്വകാര്യ കമ്പനികൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതി എടുത്തു കളയുകയും ചെയ്തു. സബ്സിഡി പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം പുതിയ കാലഘട്ടത്തിൽ ഈ നമ്പറുകൾ ഏതൊക്കെ തരത്തിലാണ് ആധാർ നമ്പറുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്കറിയാം. ഇപ്പോൾ എത്രയോ കോടി ജനങ്ങളുടെ ആധാർ നമ്പറുകൾ പല ഘട്ടങ്ങളിലായി ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് ഫേസ്ബുക്ക് കേംബ്രിഡ്ജ് അനലിറ്റിക്കയുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതും നമുക്കിന്ന് വളരെ വ്യക്തമാണ്. ആധാർ എന്ന് പറയുന്നത് വെറും ഒരു നമ്പറല്ല, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട്, നമ്മുടെ പാസ്പോർട്ടുമായി, നമ്മുടെ വിദ്യാഭ്യാസ വിവരങ്ങളുമായി, ആരോഗ്യ വിവരങ്ങളുമായി എന്ന് വേണ്ട, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നമ്പർ കിട്ടിയാൽ ആ നമ്പർ കൊണ്ട് ഒരു മനുഷ്യൻ്റെ മുഴുവൻ പ്രൊഫൈലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല നിരവധി അനവധി തട്ടിപ്പുകൾ. ഇപ്പോൾ ബാങ്കിങ് മേഖലയിലാണെങ്കിൽ എത്രയേറെ തട്ടിപ്പുകളാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ നമ്മുടെ ഗവൺമെൻറ് കൊടുത്ത മറുപടി അനുസരിച്ച് തന്നെ 2017 ആയപ്പോഴേക്കും തന്നെ 25 കോടി രൂപയിലേറെ ഈ ആധാർ എന്ന ഒറ്റ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ ബാങ്കിങ് മേഖലയിൽ നടന്നിട്ടുണ്ട്. ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഈ സർക്കാരിൻ്റെ ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാട് സംശയിക്കപ്പെട്ടതാണ്. ഒന്ന്, ആ ഈ സ്വകാര്യതയുടെ വിഷയത്തിൽ, സ്വകാര്യത വ്യക്തിയുടെ പൗരൻ്റെ മൗലികാവകാശമല്ല എന്ന നിലപാടാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ആ തർക്കത്തിലാണ് പിന്നീട് കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യത എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണ് എന്ന തീർപ്പിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നെ നടത്തിയ ശ്രമമാണ് ആ ഈ അവശ്യ സർവീസുകൾക്ക്
അതിനെ തുടർന്ന് പിന്നെ മൊബൈൽ ഫോൺ കണക്ഷന്, പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന തീരുമാനം വന്നത്. ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ ഈ നടപടികൾ, ഈ ഇടപാടുകൾ ഫ്രീസ് ചെയ്യുമെന്നത് സ്വത്ത് കവരുന്നതിന് തുല്യമായ നടപടിയാണെന്ന് കോടതി പറഞ്ഞു. ഈ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിക്കണം എന്ന ആവശ്യത്തോട് കോടതി പ്രതികരിച്ചത് രാജ്യത്ത് ഒരു നിയമവും ഇതിന് അനുകൂലിക്കുന്ന ഒന്നല്ല എന്നാണ്. അതായത് ഈ സർക്കാരിന് വ്യക്തികളുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ താല്പര്യമുള്ള എന്തോ ഒന്നുണ്ട് എന്ന ഒരു പ്രതീതി തുടക്കം മുതലുണ്ടായിരുന്നു. അതാണ് രാഷ്ട്രീയമായി ഈ നിലപാടുകൾ എതിർക്കപ്പെട്ടത്. അതിൻ്റെ ഒരു തുടർച്ചയല്ലേ സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്? നോക്കൊന്ന്, ഇവിടെ നേരത്തെ സംസാരിച്ച അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ജിജീഷ്. അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ ആധാർ നമ്പർ വെളിപ്പെടുത്തിയത് ജിജീഷ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആധാർ നമ്പർ വെളിപ്പെടുത്തിയത് വലിയ ക്രിമിനൽ കുറ്റമാണെന്നും ഞാൻ 24 ന്യൂസ് അടക്കമുള്ളവർ അതിന്റെ പേരിൽ ശിക്ഷ കേസ് നേരിടേണ്ടി വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം ജയിലിൽ പോകുന്നത് ട്രായ് ചെയർമാൻ ആർ എസ് ശർമ്മയാണ്. അദ്ദേഹമാണ് ഇവിടെ ആധാർ നമ്പർ ആദ്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ അല്ല, ഞാൻ പറഞ്ഞോ, ഞാൻ മുഴുവൻ പറഞ്ഞോ, അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ആധാർ നമ്പറാണ് വെളിപ്പെടുത്തിയത്. ഇനിയിപ്പോ കേസ് വരികയാണെങ്കിൽ 13+1 14 കേസ് ഒന്നും പറഞ്ഞ് നമ്മൾ പേടിക്കുന്ന കാര്യമല്ല. കാരണം ഒരു പൊതുപ്രവർത്തന നിലയിൽ നിരവധി കേസുകളുള്ള ആളാണ്, നേരിടുന്നയാളാണ്. അതുകൊണ്ട് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. 24 ന്യൂസ് ഇവിടെ ചില വ്യാജ വൈദ്യന്മാരുടെ കേസുകൾ, ഇതുവരെയുള്ള ഭീഷണികളൊക്കെ നേരിട്ട നല്ല ധൈര്യമുള്ള ചാനലാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ട്. അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അങ്ങ് ചോദിച്ച ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രൈവസിയിൽ ഇടപെടാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല, ആ സ്വകാര്യതയെ മാനിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെ ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ, അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേക്ക് അക്കൗണ്ടുകൾ വഴി നിത്യേന നടക്കുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ആര് പറയും? അത് തടയേണ്ടതല്ലേ? ഇവിടെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആധാർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ വെരിഫൈഡ് അക്കൗണ്ട് ആവണമെങ്കിൽ ഇത് ഈ ഡീറ്റെയിൽസ് പലതും കൊടുക്കണ്ടേ? ഇവിടെ ആധാറിൻ്റെ നമ്പർ ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തി 25 കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നൊക്കെ പറയുന്നത്. ഇവിടെ അതിനേക്കാൾ എത്രയോ കൂടുതൽ ബാങ്ക് കൊള്ള നടന്നിട്ടുണ്ടാവില്ലേ? 100 കണക്കിന് കോടി രൂപയുടെ ബാങ്ക് കൊള്ള നടന്നിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തായിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇവിടെ ATM കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നില്ലേ? അപ്പൊ തട്ടിപ്പുകളൊക്കെ പല സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. പക്ഷെ എന്ന് കരുതി അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് നാട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത്, ആ നിയന്ത്രണം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടക്കുന്ന അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നിയന്ത്രിക്കേണ്ടതല്ല? ഈ സ്ത്രീകളുടെയും കുട്ടികളെയും അവർക്കൊന്നും അവകാശമില്ലേ? അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ പേരിൽ അല്ല, ഒറ്റ കാര്യം താങ്കൾ പറഞ്ഞ കാര്യത്തോട്, അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ പേരിൽ ഈ വാട്സാപ്പ് എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടല്ലോ. അതായത് സന്ദീപ് വാര്യർ ഇന്ന് രാത്രി എനിക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം അയക്കുന്നു. താങ്കളും ഞാനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ആ സ്വകാര്യത, നമുക്കിടയിലെ ആ പ്രൈവസി, അത് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ സേവന ദാതാക്കൾ. അപ്പോൾ ആ മൗലിക, ഈ സ്വകാര്യത എന്ന മൗലികാവകാശത്തെക്കുറിച്ച് താങ്കൾ ഒട്ടും ആകുലപ്പെടുന്നില്ല. ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ നുണപ്രചാരണങ്ങളിൽ ഇരയാക്കപ്പെടുന്നവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് മാത്രമാണ് താങ്കളുടെ അവലാതി. ഈ സ്വകാര്യത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ നിങ്ങളൊരു ഫോട്ടോ, ഇപ്പോൾ ഗോപികൃഷ്ണൻ ഈ സമയത്ത് ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങളുടെ സ്വത്തല്ല, അത് ഫേസ്ബുക്കിൻ്റെ സ്വത്താണ്. അപ്പോൾ നമ്മുടെ പ്രൈവസി ഇവിടെ കഴിഞ്ഞു. പ്രൈവസി നിങ്ങൾ ഫേസ്ബുക്കിൽ സാധനം പോസ്റ്റ് ചെയ്യുന്നതോടെ അത് മുഴുവൻ ഫേസ്ബുക്കിൻ്റെ സ്വത്തായി കഴിഞ്ഞു. അതിൽ ആകുലപ്പെടാത്ത നിങ്ങൾ എന്തിനാണ് ആധാറിൽ ഒരു നമ്പർ കൊടുത്ത് സ്വന്തം പേര് വെരിഫൈ ചെയ്യുന്നതിൽ മാത്രം ഇത്ര ആകുലപ്പെടുന്നത്? എനിക്ക് വാട്സാപ്പിന്റെ കാര്യത്തിൽ എനിക്ക് ആകുലതകളുണ്ട്, ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ എനിക്ക് ക്ലോസ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകും, അവർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. ആ ശരി, താങ്കൾ പറഞ്ഞോളൂ. ഏതായാലും താങ്കളുടെ വാദം അങ്ങനെയല്ല. ഒരു മിനിറ്റ്, അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ക്ലോസ് ഗ്രൂപ്പ്സ് ആണെങ്കിലും നിങ്ങളുടെ പോവല്ലേ, നിങ്ങൾ ക്ലോസ് ഗ്രൂപ്പ്സിൽ എത്ര ആളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? അവിടെയും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാറില്ല. ഞാൻ പറഞ്ഞു വാട്സപ്പിൽ നിങ്ങളൊരു സന്ദേശം, അതൊരു പക്ഷേ നമ്മൾ തമ്മിൽ കൈമാറുന്ന സന്ദേശം രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് തിരിച്ചറിയപ്പെടാതെ, അത് പിടിക്കപ്പെടാതെ പോകണം എന്നാണോ ഗോപികൃഷ്ണൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ലോ. അപ്പൊ എല്ലാ ആളുകളുടെയും വാട്സപ്പ് ചാറ്റ് എന്താണ് ഇന്ന് രാത്രി എന്ന് നോക്കി പിടിക്കപ്പെടാതെ പോകണമെന്നല്ല സന്ദീപ് വാര്യർ, അതിന് നിങ്ങൾക്ക് നിയമത്തിന്റെ പിൻബലം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ അല്ല, ഞാൻ പറയാം, ബാങ്ക് അക്കൗണ്ടുകൾ അല്ലല്ല ബാങ്ക് അക്കൗണ്ടുകൾ ഈ ആധാറുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇതേപോലെ താങ്കളുടെ പാർട്ടിയിൽ പ്രതിനിധികൾ നിരത്തിയ വാദം എന്താണെന്നറിയോ? കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബാങ്കുകളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നപ്പോൾ കോടതി പറഞ്ഞത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ കള്ള ഇടപാടുകൾ നടത്തുന്നവരായി കാണാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അവിടെ പൗരന്റെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യം കോടതിക്ക് ഉണ്ടായിരുന്നു. അതേ പ്രശ്നം നിങ്ങൾ ഇവിടെയും നേരിടും എന്നാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ ഈ വാദങ്ങളൊക്കെ നിരത്തുമ്പോൾ. അല്ല
അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇത് സബ്ജുഡീസ് ആണല്ലോ ഗോപീഷൻ, വിഷയം സബ്ജുഡീസ് ആണല്ലോ. അതേ കോടതി തന്നെയാണല്ലോ ഇന്ന് ഇത് കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കോടതി തള്ളിക്കളയുകയല്ലോ, കേൾക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ലേ ചെയ്തത്. സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഫേസ്ബുക്കിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലല്ലോ. അപ്പോൾ സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് ഈ പാനലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഓൺലൈൻ പർച്ചേസ് നടത്താത്ത ആളുകളുണ്ടോ? നിങ്ങൾ ഊബർ ടാക്സി വിളിക്കുന്ന ആളല്ലേ? ഊബറിൽ നിങ്ങൾ ഓൺലൈൻ ക്യാഷ് പേ ചെയ്യാറില്ലേ? നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ ഡെബിറ്റ് കാർഡ് നമ്പറോ അതിൽ കൊടുക്കാറില്ലേ? നിങ്ങൾക്ക് ഊബറിനെ വിശ്വാസമാണ്, നിങ്ങൾക്ക് ആമസോണിനെ വിശ്വാസമാണ്, ഫ്ലിപ്കാർട്ടിനെ വിശ്വാസമാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ മാത്രം നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതെന്ത് ഇടപാടാണ്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ പണം കൊടുക്കുന്നില്ലേ? ഓൺലൈനായിട്ട് പണം കൊടുക്കുന്നില്ലേ? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസ് അല്ലേ, അതിലേക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ നേരത്തെ ആധാർ നിർബന്ധമായിരുന്നു. ഇപ്പൊ വിധി വന്നതിനു ശേഷം അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾക്ക് മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും ബാങ്കിന്റെ കാര്യത്തിലും ഒക്കെ അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയാതെ പോയത്? അല്ല, കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. മൊബൈലിൻ്റെ കാര്യത്തിലും ആധാറിൻ്റെ കാര്യത്തിലും കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ശരിയാണ്, ആധാറുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിയമപരമായിട്ട് അതിൻ്റെ സാധ്യതകൾ ഇനി നിൽക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയിലൊക്കെ പുതിയ നിയമം കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇനിയും നിൽക്കുന്നുണ്ട്. ആ സാധ്യതകളെ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വന്നിരുന്നത്. അതിൽ ആധാറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്യത്. അവിടെ പോയ ആളുകൾ ആവശ്യപ്പെട്ടത് ആധാർ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ആധാറിന് നിയമപരിരക്ഷ കൊടുക്കുകയാണെന്ന് സുപ്രീം കോടതി ചെയ്തത്. ശരിയാണ്, മൊബൈലുമായിട്ടുള്ള കാര്യത്തിൽ ബാങ്കിങ്ങുമായിട്ടുള്ള കാര്യത്തിൽ ചില റെസ്ട്രിക്ഷൻസ് സുപ്രീം കോടതി കൊണ്ടുവന്നു. അവിടെയും നിയമ നിർമ്മാണത്തിലുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ജോസഫ് സി മാത്യു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നൊപ്പം തന്നെ സച്ചിനും ഈ ചർച്ചയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ വരാൻ അല്പം വൈകിയത് കൊണ്ട് പറയുകയാണ്, ചർച്ച ഒരു 8:30 ഞങ്ങൾ തുടങ്ങി. അതിൽ ഈ എന്തിന് സമൂഹ മാധ്യമങ്ങളുടെ പ്രൊഫൈലുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം എന്നതിൻ്റെ വാദങ്ങൾ നിരത്തുകയായിരുന്നു ബി ജെ പിയെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ള സന്ദീപ് വാര്യർ. സമൂഹ മാധ്യമങ്ങളുടെ പ്രൊഫൈലുകൾ ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒക്കെ ഈ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിൽ താങ്കൾ അപകടം കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഒന്നാമത് ഈ ആധാർ എന്ന് പറയുന്നതിൽ തന്നെ ഞാൻ വലിയ അപകടം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതാണല്ലോ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ അവസാന ഭാഗത്ത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ ഭാഗം ഞാൻ കേട്ടു. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം ഇതിനെ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളാരും സാങ്കേതികവിദ്യക്കെതിരായതുകൊണ്ടല്ല നമ്മൾ ആധാറിനെതിരെ നിൽക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മളൊക്കെ എന്തോ സാങ്കേതികവിദ്യക്കെതിരാണ് എന്ന് പറയുന്നത് ഒരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്. ഇപ്പോൾ സർക്കാരിനുള്ള കാര്യത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വിവരങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ സർക്കാരിന് കൊടുക്കുന്ന ഒരു വിവരങ്ങളും നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും ആധാർ എടുത്തിട്ടില്ല. പക്ഷേ സർക്കാരിന് ഒരു വിവരവും ഞാൻ കൊടുക്കാതിരുന്നിട്ടുമില്ല. എൻ്റെ ബയോമെട്രിക് ഇൻഫർമേഷൻ ഉൾപ്പെടെ പാസ്പോർട്ട് എടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം എൻ്റെ പാൻ കാർഡ് ഉപയോഗിച്ച് സർക്കാരിന് നിരീക്ഷിക്കാം, നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ യാത്രകളെല്ലാം പാസ്പോർട്ട് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആധാറിലൂടെ ഇവർ വിഭാവനം ചെയ്തത് എന്താണ്? ഈ എല്ലാ ഡാറ്റാ ബേസുകളെയും ഒരു നമ്പർ വഴി കണക്ട് ചെയ്യുക വഴി ഇവർ ചെയ്തത് നമ്മളുടെ എല്ലാ ക്രയവിക്രയങ്ങളെയും എല്ലാ ഘട്ടത്തിലും നിരീക്ഷണ വലയത്തിലാക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും അല്ലാതെയും നടത്തുന്ന ക്രയവിക്രയങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ എനിക്കെതിരെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഒരു കേസുണ്ട്. ഒരു ഒരു IPC പ്രകാരമോ CRPC പ്രകാരമോ എനിക്കെതിരെ ഒരു ചാർജ് വന്നാൽ, എനിക്കെതിരെ ഒരു FIR ഇടുന്ന ഘട്ടത്തിൽ എൻ്റെ ഈ ക്രയവിക്രയങ്ങളെല്ലാം താൽക്കാലികമായി ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ചില അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുകയും എൻ്റെ ക്രയവിക്രയങ്ങളൊക്കെ ഈ ഏജൻസിക്ക് മോണിറ്റർ ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നു. അത് FIR ഇടുന്ന ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ പൗരന് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ആധാറിലൂടെ സംഭവിച്ചത് ഇന്ത്യയിലെ എല്ലാ പൗരനും ബൈ ഡിഫോൾട്ട് FIR ഇട്ട അവസ്ഥയിലാണ്. അതായത് അവൻ്റെ ക്രയവിക്രയങ്ങളെല്ലാം ഏത് ഘട്ടത്തിലും മോണിറ്റർ ചെയ്യാവുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആധാറിലൂടെ സംഭവിച്ചത്, ആധാറിലൂടെ വിഭാവനം ചെയ്തത്. കേന്ദ്ര സർക്കാർ നേരത്തെ പരാജയത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും പറഞ്ഞു. ശരിയാണ്, നമ്മളെല്ലാവരും നമ്മളെ പ്രതിനിധീകരിച്ച് കോടതിയിൽ പോയവരും ആധാർ തന്നെ റദ്ദാക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അത് സ്വീകരിച്ചില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ കോടതിയോട് പറഞ്ഞത് ഈ വെൽഫെയർ സ്കീമുകളിൽ കൊടുക്കുന്ന പണം ചോർച്ചയുണ്ടാകുന്നു, പൗരന്മാരിലേക്ക് എത്തുന്നില്ല, അതിനുവേണ്ടിയാണ് ആധാർ എന്നാണ് പറഞ്ഞത്. അത് കോടതി അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ അതേ ഘട്ടത്തിൽ ഈ സർവൈലൻസിന് വേണ്ടി കൊണ്ടുവന്ന
ഈ മൊബൈൽ ഫോണിൻ്റെ ലിങ്കിങ് ബാങ്കിൻ്റെ ലിങ്കിങ് സ്കൂൾ അഡ്മിഷൻ്റെ ലിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോടതി അനുവദിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ ആധാറിൻ്റെ കേസ് നടക്കുന്ന ഘട്ടത്തിലാണ് കോടതി തന്നെ ഒരു സ്വകാര്യത ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശമാണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം വന്നത്? ഇത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണെന്നുള്ളത് കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഇതൊരു മൗലിക അവകാശമാണെന്നുള്ളത് അടിവരയിട്ട് കോടതി പറയുകയും ഈ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ പറഞ്ഞ ലക്ഷ്യം കോടതി അംഗീകരിച്ചെങ്കിലും സർക്കാരിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ നിരീക്ഷണ വലയത്തിൽ എല്ലാ പൗരന്മാരെയും നിർത്തുക, അതുവഴി അധികാരം അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇതിൻ്റെ ഡാറ്റ വിൽപ്പനയിലുണ്ടാകുന്ന വലിയൊരു കൊമേഴ്ഷ്യൽ വിപണി, ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ അവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ശ്രീ ജോസഫ് സി മാത്യു, ഈ ഡാറ്റാ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് അല്ലെങ്കിൽ തന്നെ പൗരന്റെ സ്വകാര്യത മൗലിക അവകാശമാണെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കുന്ന ഉറപ്പുവരുത്തേണ്ട ആരാണ്? പൗരന്മാരുടെ കളക്റ്റീവായിട്ടുള്ള സർക്കാർ തന്നെയാണ്. പിന്നെ യഥാർത്ഥത്തിൽ പുതുമയില്ല. അല്ല, പക്ഷെ പിന്നെ സന്ദീപ് വാര്യർ ഇവിടെ ഉന്നയിച്ചൊരു വാദം താങ്കൾ ശ്രദ്ധിച്ചു, അതായത് ഇതിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല, കാരണം ഫേസ്ബുക്കിലോ മറ്റേതെങ്കിലും സമൂഹ മാധ്യമങ്ങളിലോ നമ്മൾ ഇടപെടുന്നതോടുകൂടി തന്നെ അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അതൊരു പൊതു സ്വത്തായി നിലനിൽക്കുന്നു. അപ്പോൾ പിന്നെ അഡീഷണലായിട്ട് എന്ത് സ്വകാര്യതയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടാനുള്ളത് എന്നൊരു വാദം ഇടയ്ക്ക് താങ്കൾ വരുന്നതിന് മുൻപ് സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു ഈ ചർച്ചയിൽ. അതിനോട് ഭാഗികമായി ഞാൻ യോജിക്കുന്നു. അതായത് ഈ സ്വകാര്യ കമ്പനികളെല്ലാം, ഈ നമ്മൾ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ജിയോഗ്രഫിക്കൽ ജൂറിസ്ഡിക്ഷനിലാണ്. പക്ഷേ ഈ മാധ്യമ ഈ വലിയ കമ്പനികൾ, ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും, അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ജൂറിസ്ഡിക്ഷന് ഒന്നും ബാധകമല്ലാത്ത ഒരു വെർച്വൽ വേൾഡിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കത്തയച്ചിരുന്നത് ഡൽഹിയിലേക്കാവാം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കാവാം, പക്ഷേ ഇപ്പോൾ ഒരു കത്തയക്കുന്നത് ഒരു ഇമെയിൽ അയക്കുന്ന ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തി എവിടെ നിന്നാണ് ഇത് വായിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ നിയമങ്ങളുടെ പരിധിയിലും ജൂറിസ്ഡിക്ഷനിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ ഒരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ചു. നിങ്ങൾ പഞ്ചാബിൽ വെച്ചാണ് വായിക്കുന്നതെങ്കിൽ, ലാഹോറിൽ വെച്ച് ആണ് വായിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ അത് ഇമെയിൽ തുറക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് രാജ്യദ്രോഹം പോലും ആയി മാറാം. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികളെല്ലാം ഈ ഡാറ്റ വിറ്റുകൊണ്ട് തന്നെയാണ് അവരുടെ റവന്യൂ മോഡൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് ഫേസ്ബുക്കോ വാട്സപ്പോ ഉപയോഗിക്കുന്നില്ല. ഞാൻ അതാണ് ചോദിക്കാൻ, ശ്രീ ജോസഫ് സി മാത്യുവിന് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ അല്ലേ? താങ്കൾ അതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാനത് ഉപയോഗിക്കുന്നില്ല. അത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുമ്പോൾ അത് സ്വകാര്യത ഭഞ്ജിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും എന്നെനിക്കറിയാം. പക്ഷേ ഞാനതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ഉപയോഗിക്കാത്തതാണ്. ആരും ഉപയോഗിക്കേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. സോഷ്യൽ മീഡിയ വളരെ ശക്തമായൊരു ടൂളാണ്. പക്ഷേ ഉപയോഗിക്കുന്നവർ അത് സ്വകാര്യത നഷ്ടപ്പെടുത്താവുന്ന ഒരു, അതായത് ഒരു പൊതുനിരത്തിലാണ് നിങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എല്ലാ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള, വിവരവിനിമയത്തിന് വേണ്ടിയുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിലൊരു കത്തടപാടിൻ്റെ സിനോണിമസ് ആയിട്ട് ഒരു ഇമെയിൽ വികസിപ്പിക്കുന്നു. നമ്മളിപ്പോൾ നടക്കുന്ന പോലെ വൺ ടു മെനി എന്നുള്ള കമ്മ്യൂണിക്കേഷന് തുല്യമായി ബ്ലോഗോ വെബ്സൈറ്റോ ഒക്കെ വരുന്നു. അതേപോലെ തെരുവിലെ സംഭാഷണങ്ങൾക്ക് സിനോണിമസ് ആയിട്ട് അതിന് തുല്യമായ ഒരു മാധ്യമമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവിടെ ഫേക്ക് ഐഡികളെ ഉള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ സച്ചിൻ, അതിനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ഞാൻ വരാം. ഡൽഹി സർവകലാശാല അധ്യാപകൻ കൂടിയായ പൊതുപ്രവർത്തകൻ സച്ചിൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സച്ചിൻ, ഈ സമൂഹ മാധ്യമങ്ങളെ ആധാറുമായി ബന്ധിപ്പിക്കാൻ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനവർ നിരത്തുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യാജ അക്കൗണ്ടുകളിലൂടെയുള്ള കള്ളപ്രചാരണങ്ങൾ, പിന്നെ ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ കടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, മറ്റൊന്ന് വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള നുണപ്രചാരണങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, പിന്നെ പോർണോഗ്രാഫി അങ്ങനെ തുടങ്ങി സൈബർ ക്രൈമുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ആളുകളുടെ ജീവൻ എടുക്കുന്ന ഈ കില്ലർ ഗെയിംസ് ഉണ്ടല്ലോ, ബ്ലൂ വെയിൽ ഗെയിം പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആ നിലപാട് തന്നെയാണ് എജിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ കേന്ദ്ര സർക്കാരിനുള്ളത്. ഈ കാര്യങ്ങൾ തടയപ്പെടേണ്ടതാണ് ഇതെല്ലാം എന്ന അഭിപ്രായം താങ്കൾക്കില്ലേ സച്ചിൻ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഫലപ്രദമായ മാർഗം ആധാറുമായി ബന്ധിക്കുകയാണ്, അങ്ങനെ റിയൽ ഐഡന്റിറ്റി മനസ്സിലാക്കുകയാണ് എന്ന അഭിപ്രായവും താങ്കൾക്കുണ്ടാകണമല്ലോ, അതുണ്ടോ? ഇല്ല, കുറച്ച് വ്യത്യാസമുള്ള ഒരു അഭിപ്രായമാണ്. അത് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ പറയുന്ന കാര്യം ചർച്ച ചെയ്യുന്നത് പൗരാവകാശം, പൗരൻ്റെ കടമ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ കടമ സർക്കാരിൻ്റെ അവകാശം അതോടൊപ്പം തന്നെ പ്രൈവറ്റ് കോർപ്പറേറ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന ഒരു
സാഹചര്യത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം പൗരാവകാശം ആർക്ക് കീഴിലായിരിക്കണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതൊരു ഇറ്റ് ക്യാൻ ബി എ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, ഇറ്റ് ക്യാൻ ബി എ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ലൈക്ക് പാർലമെൻ്ററി ഡെമോക്രസിയുടെയും അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യവും ആവാം, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ആവാം. പക്ഷെ ഇന്ന് നടക്കുന്നത്, ഇന്ന് ഈ ഗവൺമെൻറ് ഈ ഒരു ലൈക്ക് അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കുമ്പോൾ, തമിഴ്നാട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ ഇവിടെ വന്ന് ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പും ഇല്ല എന്നുള്ളത് പൊതുജനം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ഈ പറയുന്ന എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്, അതായത് സെൻറ്ററിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള എൻക്രിപ്ഷനുള്ള മാധ്യമങ്ങളെ പറ്റിയിട്ടാണല്ലോ ഇവിടെ ചർച്ച നടക്കുന്നത്. അത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ യുനോ ഒരു പ്രോഗ്രാമിംഗ് പൊസിഷനാണ്, അത് ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ സർക്കാർ എന്ന് പറയുന്നത് ഈ എൻ ടു എൻ ഡിസ്ക്രിപ്ഷൻ എൻക്രിപ്ഷൻ പാടില്ല, അതിൻ്റെ എല്ലാം താക്കോൽ സൂക്ഷിപ്പുകാരനായിട്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്നാണ് പറയുന്നത്. ഈ ഒരു ലൈക്ക് കാര്യം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പൗരാവകാശത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ല, അവിടെ ഒരൊറ്റ സംശയം സച്ചിൻ, ഇതിനിടയിൽ സന്ദീപ് ചോദിച്ച, അല്ല ഒരൊറ്റ കാര്യം സന്ദീപ് ചോദിച്ച ഒരു, അല്ല താങ്കളെ പറയാൻ ഞാൻ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാം. അതിനിടയിൽ ഒരു സംശയം, അതായത് സന്ദീപ് വാര്യർ ഇവിടെ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ, ഇതെല്ലാം ഒരു ഒരു ഭരണകൂടത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിരീക്ഷണ അവസരം ലഭിക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അവിടെ പൗരന്റെ ഉത്തരവാദിത്വമല്ലേ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. തീർച്ചയായിട്ടും നല്ല പോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പൗരന്മാരാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവരുന്നത്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. ഇന്ന് ലൈക്ക് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സിഗ്നൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഇൻ്റലിജൻസും മനുഷ്യൻ്റെ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയാണത്. ഇതിൽ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ സർക്കാരും മറ്റു കോർപ്പറേറ്റ് എൻറ്റിറ്റികളും ചെയ്യാതെ, അത് പൗരന്മാരാണെങ്കിലും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പ് പറയുക, പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത് ഒരു ടെക്നോളജിക്കൽ ഇഷ്യൂ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുക എന്ന് പറയുന്നതും ഇന്നത്തെ സർക്കാരുകളുടെയും കോർപ്പറേറ്റുകളുടെയും ലൈക്ക് നയം കൂടിയാണ്. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും ഒരു ഭാഗത്തും ഇന്ത്യൻ സർക്കാർ വേറൊരു ഭാഗത്തുമാണെന്നുള്ളൊരു പ്രതീതി നമുക്കുണ്ടാവും. പക്ഷേ ഈ ഫേസ്ബുക്കിനെയും ഈ പറയുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെയെല്ലാം ചുമന്ന് നടക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെക്കാളും മുന്നേ ഈ നാട്ടിലെ സർക്കാരുകളാണ്, ഏത് രാജ്യത്താണെങ്കിലും. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഡിബേറ്റിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗരാവകാശത്തിൻ്റെ ലിമിറ്റ്, അതോടൊപ്പം തന്നെ പൗരൻ്റെ കടമ എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു സർവൈലൻസ് സ്റ്റേറ്റ്, പരമാധികാരമുള്ള ഒരു സർവൈലൻസ് റെജീം നമ്മൾക്ക് വേണോ വേണ്ടയോ? സർക്കാരുകൾ ഇന്ന് വരും നാളെ പോകും. ഇവർ അൾട്ടിമേറ്റ്ലി പൊതുജനത്തിനെയാണോ സെർവ് ചെയ്യുന്നത്, അതോ ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ തന്നെയാണോ? ഇന്ന് ഫേസ്ബുക്ക് ഈ ഒരു നയത്തിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് അതിനർത്ഥം അവർ ലൈക്ക് പൗരാവകാശം സംരക്ഷിക്കുന്ന എൻറ്റിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഇഷ്യൂ ഈ ലിഞ്ച് കില്ലിങ്സ്, പലപ്പോഴും മറ്റേ ആളുകളെ ലൈക്ക് ലിഞ്ച് മോബ് അറ്റാക്ക് ചെയ്ത് കൊന്ന അവസ്ഥ നമ്മളിവിടെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സർക്കാരും സർക്കാർ ഏജൻസികളും അതിൽ ചെയ്യേണ്ട മിനിമം കടമ നിർവഹിക്കാതെ ഈ നാട്ടിൽ നടന്ന എല്ലാ ലിഞ്ച് കില്ലിങ്സിനെയും കൊടപിടിക്കുന്ന തരത്തിലുള്ള നയവും പ്രവൃത്തിയുമാണ് സർക്കാർ ഉപയോഗിച്ചത്. ശരി, ഇനി ഞാൻ വരാം. സന്ദീപ് വാര്യറിന് അതിൽ മറുപടി പറയാനുണ്ട്. ഇനി ഞാൻ സന്ദീപ് വാര്യറിന് സമയം അനുവദിക്കട്ടെ. സന്ദീപ് വാര്യർ, താങ്കളുടെ സമയമാണ്. ഈ അദ്ദേഹം എവിടെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നോക്കൂ. ഇവിടെ അദ്ദേഹം പറയുന്നു പൗരന്മാരാണ് സർക്കാർ എന്ന്, ആത്യന്തികമായി സർക്കാർ എന്ന് പറയുന്നു. അതേ ഇന്ത്യയിലെ 130 കോടി പൗരന്മാരിൽ നിന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 3-2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ കയറിയ ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. ആ സർക്കാരിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്, കടമയുണ്ട്. ആ കടമയാണ് നിർവഹിക്കാൻ പോകുന്നത്, അതിലൊരു സംശയം വേണ്ട. പിന്നെ സർക്കാർ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കേണ്ട. വിഷയം സബ്ജുഡിസ് ആയതുകൊണ്ടും എ ജി ഹാജരായതുകൊണ്ടും മാത്രമാണ് ഞാൻ ആ രീതിയിൽ പ്രതികരിക്കുന്നത്.
ഇവിടെ ഒരു വിഷയത്തിൽ കൃത്യമായി പറയാം, വാട്സപ്പിൽ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, അതായത് രഹസ്യ സ്വഭാവം വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ മോബ് ലിഞ്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ശരി, അത് എത്ര അനായാസകരമായിട്ടാണ് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്, മോബ് ലിഞ്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നതിനെ അതിനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് ഇതിനെയൊക്കെ വലിയ പൗരാവകാശത്തിൻ്റെ കാര്യമായി പറഞ്ഞുകൊണ്ട് അതിനെ എന്താ പറയുക, ഇവരൊക്കെ ഇതിനെ വളരെ ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തീവ്രവാദ പ്രചരണവും ആശയപ്രചരണവും നടക്കുന്നത് എന്നുള്ള വ്യക്തമല്ലേ. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയ ആളുകൾ, IS തീവ്രവാദത്തിന് പോയ ആളുകൾ മുഴുവനായിട്ട് ഉപയോഗിച്ചിരുന്ന ടെലിഗ്രാം എന്നുള്ള സോഫ്റ്റ് ആയിരുന്നു മാർഗമായിരുന്നു, നമുക്കറിയാമല്ലോ ആ കാര്യങ്ങൾ. അപ്പോൾ സർക്കാരിന് പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല, ഏജൻസികൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ പുതിയ തീവ്രവാദികൾ പുതിയ കാലഘട്ടത്തിൻ്റെ ആധുനിക സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സർക്കാരും സുരക്ഷാ ഏജൻസികളൊന്നും അത് ഉപയോഗിക്കരുത്. പിന്നെ പഴയ രീതിയിൽ ഇങ്ങനെ കോൺസ്റ്റബിളിനെ ലാത്തിയും തൂക്കി വിട്ട് അന്വേഷിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തീവ്രവാദികൾക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളും ആകാം, സർക്കാരിന് അതൊന്നും പാടില്ല. ഇവരൊക്കെയാണ് വാസ്തവത്തിൽ തീവ്രവാദത്തിന് വേണ്ടി, ആ തീവ്രവാദികളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരം സോ കോൾഡ് ലിബറൽസ് ഇത്തരം ന്യായവാദങ്ങൾ ചമച്ചുകൊണ്ട് വരുന്നത്. അതിലപ്പുറം ഒന്നുമില്ല, ഇവർക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. ഇവിടെ സർക്കാരിന് കൃത്യമായ ജനങ്ങൾ അധികാരം കൊടുത്ത സർക്കാരാണ് ഇരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കടമയുണ്ട്, ആ കടമ നിർവഹിക്കുക തന്നെ ചെയ്യും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. അല്ല സന്ദീപ് വാര്യർ, ഇതൊക്കെ പറയുമ്പോഴും ആധാർ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത അംഗീകരിക്കുമ്പോൾ തന്നെ അതിലെ 33(2), 47 വകുപ്പുകൾ, 57 വകുപ്പിൻ്റെ ഒരു ഭാഗവും സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിലെ ജോയിൻറ്റ് സെക്രട്ടറിയിൽ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്നതായിരുന്നു 33(2) വകുപ്പിൽ പറഞ്ഞിരുന്നത്, റദ്ദാക്കി. വിവരങ്ങൾ ചോർന്നാൽ പരാതിപ്പെടാനുള്ള അവകാശം ആധാർ അതോറിറ്റിക്ക് മാത്രമാണെന്ന് പറയുന്നതായിരുന്നു 47 വകുപ്പ്. താങ്കൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന്. AG ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരാകുമ്പോൾ അദ്ദേഹം ഹാജരാകുന്നു എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അത് തന്നെയാണ്. താങ്കൾ പറഞ്ഞ സച്ചിൻ അവതരിപ്പിച്ച ചില ഭാഗങ്ങൾ താങ്കൾക്ക് വ്യക്തമായില്ല എന്ന് പറഞ്ഞു. സച്ചിൻ പറഞ്ഞത് ഈ രാജ്യത്ത് പൗരനാണ് പൗരമാധികാരം, പൗരന്റെ പൗരാവകാശം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതിൽ വ്യക്തത വേണമെന്ന്, അവിടെ പൗരാവകാശത്തെ അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി അതിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും അത് തടഞ്ഞു നിർത്തപ്പെടേണ്ടതാണെന്നും സ്വകാര്യത എന്നത് മൗലികാവകാശമാണെന്ന കാര്യം കോടതി തന്നെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് സച്ചിൻ ഇത്ര വിപുലമായി സംസാരിച്ചപ്പോഴും അതിൽ ഉയർന്നു നിന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ സുപ്രീം കോടതി വിധിയെ, അതായത് സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധിച്ച സുപ്രീം കോടതി വിധിയെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. സ്വകാര്യത മൗലികാവകാശമാണെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ, അതേ സുപ്രീം, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, 9 ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, അത് നിലനിൽക്കുമ്പോൾ തന്നെയാണല്ലോ ഫേസ്ബുക്ക് ഇന്ന് അതേ കാര്യം പറഞ്ഞ് ഈ ഇത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതുപോലും തള്ളിക്കളഞ്ഞത്. അപ്പൊ സുപ്രീം കോടതിയിൽ അത് സബ്ജുഡീസായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ അതിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ കേന്ദ്ര സർക്കാർ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ശരിയാണ്, AG ഹാജരായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാം. അത് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു, ഞാൻ കൃത്യമായി പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ഇവിടെ പ്രൈവസിയെ എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? എൻ്റെയോ ഗോപികൃഷ്ണൻ്റെയോ പ്രൈവസിയെ ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ മര്യാദയ്ക്ക് നിയമാനുസൃതമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത, അതല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക്, തീവ്രവാദ കാര്യങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകളെ ഒന്നും ഇത് ബാധിക്കാനേ പോകുന്നില്ല. സംശയം എവിടെയാണെന്ന് അറിയാമോ താങ്കൾക്ക്? ഇതിലെ സംശയം എവിടെയാണെന്ന് താങ്കൾക്കറിയാമോ? പൊതുജനം ഇത് കാണുമ്പോൾ ഈ സംശയം എവിടെയാണെന്ന് താങ്കൾക്കറിയാമോ? അതായത് സ്വകാര്യത മൗലികാവകാശമല്ല എന്ന് നിലപാട് സ്വീകരിച്ചൊരു സർക്കാരാണിത്. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഒരു 9 ഭരണഘടനാ ബെഞ്ചിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നത്. അവിടെയാണ് പറഞ്ഞത് സ്വകാര്യത മൗലികാവകാശം തന്നെയാണെന്ന്. ഈ ആധാറിന്റെ കാര്യത്തിൽ ഭരണഘടനാനുസൃതമാണെന്ന് പറയുമ്പോഴും സ്വകാര്യ കമ്പനികൾക്ക് വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു സംവിധാനവും നിലനിൽക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഇതിൻ്റെ ഒക്കെ വെളിച്ചത്തിലാണ് ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം സംശയിക്കപ്പെടുന്നത്. അല്ല, ഞാൻ അതാണ് നേരത്തെയും പറഞ്ഞത്, ഇവിടെ ആധാറിൻ്റെ നമ്പർ
വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നതിലൂടെ എന്ത് പ്രൈവസിയാണ് പോകുന്നത്, എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്നിരിക്കുന്നു പറഞ്ഞു തരുമോ? ഈ പാനലിരിക്കുന്ന ആരെങ്കിലും ഒന്നാൾ പറഞ്ഞു തരുമോ, ആധാറിന്റെ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയുടെ ഇമേജ് പോകുന്നുണ്ടോ, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ പോകുന്നുണ്ടോ, എന്തിനാണ് കള്ളപ്രചരണം നടത്തുന്നത്, എന്തിനാണ് ആളുകളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത്, നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്, എന്ത് പ്രൈവസിയാണ് ഇത് നഷ്ടപ്പെടാൻ പോകുന്നത്? അപ്പോൾ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, അത് മാത്രമല്ല വെരിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ ബാങ്കുകാർ ചോദിക്കും ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ആ പേര് അത് തന്നെയാണോ എന്നുള്ള ചോദ്യമേ പോകുന്നുള്ളൂ. ശരി, പേര് അത് തന്നെയാണ്, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ആർക്കാ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്? ഫേക്ക് അക്കൗണ്ടുകൾക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നു. അതിലപ്പുറം എന്താ ഉള്ളത്? എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ആരെയാണ് ഇവർ സംരക്ഷിക്കാൻ നോക്കുന്നത്? സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽസ് ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? ജിജീഷിന് മറുപടി പറയാം. ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതിന് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു. ജനാധിപത്യത്തിൽ ഒരു പ്രത്യേക കക്ഷി തെരഞ്ഞെടുക്കപ്പെട്ടു ഭരണത്തിലേറെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നല്ല. ജനാധിപത്യം, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യമാണ്. ഭരണഘടന എന്ന് പറയുന്ന രേഖ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ജനങ്ങളെ ഭരിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളിലൂടെയും ഭരണഘടന അനുശാസിക്കുന്ന മാർഗങ്ങളിലൂടെയും മാത്രമേ അവരുടെ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ എന്ന രീതിയിൽ ഭരണവർഗത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു രേഖയാണ്. അപ്പോൾ മൗലിക അവകാശമായി, സ്വകാര്യത ഒരു മൗലിക അവകാശമായി അംഗീകരിച്ചപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്ത് സ്വകാര്യ കമ്പനികൾ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് അതിനൊക്കെ വിരുദ്ധമായ ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ രാജ്യം ഭരിക്കുന്ന കക്ഷികൾ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതി വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ധനാത്മകമായും ഋണാത്മകമായും എന്നാണ് സുപ്രീം കോടതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പൗരൻ്റെ സ്വകാര്യത പരിരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യത ഉള്ള ഗവൺമെൻറ് അതിനു മുതിരാതെ സുപ്രീം കോടതി വിധിക്ക് എതിരായ ഒരാവശ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമാണ്, സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ്, പൗരാവകാശങ്ങളുടെ ലംഘനമാണ്. രണ്ട്, വളരെ വലിയ തെറ്റിദ്ധാരണകളാണ് ശ്രീ സന്ദീപ് വാര്യരോട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഫേസ്ബുക്കിലെ ഫേക്ക് അക്കൗണ്ടുകളെ കുറിച്ചാണ്. നിലവിൽ ഫേസ്ബുക്കിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ മാസം തന്നെ എത്രയോ ആളുകളെയാണ് വെറുതെ ട്രോൾ ചെയ്തതിൻ്റെയും മറ്റും പേരിൽ, അല്ലെങ്കിൽ ഹർത്താലിനെതിരെ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ നിയമനിർവഹണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ജയിലിലടച്ചിട്ടുള്ളത്. അപ്പോൾ ഫേസ്ബുക്ക് അല്ല പ്രശ്നം, രണ്ടാമത്തേത് വാട്സപ്പാണ്. വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിലവിലുള്ള ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഫോൺ നമ്പർ കൊണ്ട് ലിങ്ക് ചെയ്തുകൊണ്ടോ ആധാർ കൊണ്ട് ലിങ്ക് ചെയ്തുകൊണ്ടോ ഒരു കാരണവശാലും ഈ പറയുന്ന അനോണിമിറ്റി നഷ്ടപ്പെടുന്നില്ല. അതൊരു ടെക്നിക്കൽ ഇമ്പോസിബിലിറ്റിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും യാതൊരു കാതലുമില്ല. മൂന്നാമത്തെ കാര്യം സർവൈലൻസ് ആണ്. ആധാർ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സർവൈലൻസിനുള്ള ഉപാധിയാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഗവൺമെൻറ് അതിനുപയോഗിച്ചു വരുന്നതും അതിനുവേണ്ടി തന്നെയാണ്. എല്ലാ മേഖലകളിലേക്കും സുപ്രീം കോടതി കൃത്യമായിട്ട് സബ്സിഡി വിതരണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ, സെക്ഷൻ 7 കീഴിൽ വരുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിധിച്ചതിന് ശേഷവും ആ വിധി അട്ടിമറിക്കുന്നതിന് വേണ്ടി ആദ്യം ഓർഡിനൻസും പിന്നീട് നിയമവും പാസ്സാക്കിയ ഗവൺമെൻറ്റാണിത്. സ്വകാര്യ മേഖലകൾക്ക് ഇപ്പോൾ നന്ദൻ നിലേഖനെയായിരുന്നു ആധാറിൻ്റെ ആദ്യത്തെ UIDയുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഇമാജിനിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് നാഷണൽ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന രീതിയിൽ രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അത് സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കുവാനും വാങ്ങാനും കഴിയുന്ന സംവിധാനം, രാജ്യത്തെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മാർക്കറ്റ് സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി വിവരങ്ങൾ ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അതിലുള്ളത്. അതുകൂടാതെ ഈ ഗവൺമെൻറ് നമ്മുടെ വാഹന രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ വിറ്റ് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സ്വകാര്യതയ്ക്ക്, നമ്മുടെ സ്വകാര്യ വിവരങ്ങൾക്ക് എന്തുമാത്രം കുറച്ച് വില മാത്രമാണ് ഈ ഗവൺമെൻറ് നൽകുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ഗവൺമെൻറുമാണ്. ശരി, പോവുകയാണ്. സമൂഹ മാധ്യമങ്ങളുടെ പ്രൊഫൈലുകൾ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് മേൽ കടന്നു കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാവും. ചർച്ച തുടരും വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. You are watching 24 Prime Hours.
നിരീക്ഷണത്തിനോ ആധാർ എൻകൗണ്ടറിൽ ചർച്ച തുടരുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഈ സുപ്രീം കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, തീർത്തും ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ ഉള്ളപ്പോൾ നിയമാനുസൃത മാർഗങ്ങളിലൂടെ മാത്രമേ വ്യക്തികളുടെ സ്വകാര്യതയിൽ സർക്കാർ ഇടപെടാവൂ എന്നാണ്. ആ ഒരു സാഹചര്യം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് അങ്ങനെയല്ലെങ്കിൽ ഇത് കോടതിയിൽ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ ഇടയാക്കുമോ? ഇല്ല ഗോപി, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യവും കൂടി ഈശോയിന് മറുപടി പറഞ്ഞെങ്കിലും ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തിനൊരു മറുപടിയും കൂടി പറഞ്ഞു തന്നെ പോട്ടെ. തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിലും നിയമനിർമ്മാണ സഭയിലും ബി ജെ പിക്ക് ഇപ്പം അംഗസംഖ്യ കൂടുതലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2 സീറ്റായിരുന്നു എന്നുള്ളതും മറന്നു പോകരുത്. 400 സീറ്റുള്ളവരാണ് ഇന്ന് 46ൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതും മറന്നു പോകരുത്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹരതയും. അത് ജനാധിപത്യത്തെ തന്നെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് അത് എന്നേക്കും നിലനിർത്തിക്കളയാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്ന് അംഗീകരിച്ചു കൊടുത്തോളണം എന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എക്സിക്യൂട്ടീവ് ഫംഗ്ഷനൊക്കെ നിറവേറ്റാനുള്ള അധികാരമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അത് ആ അതിലെ കാപട്യം തുറന്ന് കാണിക്കുമ്പോൾ അവരെ രാജ്യദ്രോഹികളെന്നോ രാജ്യദ്രോഹികൾക്ക് കൊട പിടിക്കുന്നവരെന്നോ ഒക്കെ മുദ്ര കുത്തിക്കൊണ്ട് വായടപ്പിക്കാമെന്ന് ദയവേത് ചിന്തിക്കരുത്. അങ്ങനെ വായടപ്പിക്കാൻ കഴിയുന്നതാണ് ഇന്ത്യൻ പൗരന്മാരുടെ സംസാരശേഷി എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. യഥാർത്ഥത്തിൽ ഭരണഘടന എന്നല്ല, അതിൻ്റെ യഥാർത്ഥ പരിഭാഷ നിർമ്മാണ ഘടന എന്നാണ്. ആ നിർമ്മാണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാരോ അവരാണ് രാജ്യദ്രോഹപരമായി പ്രവർത്തിക്കുന്നത്. അതാരാണെന്നുള്ളത് കേൾവിക്കാരുടെ മുന്നിലും ശ്രോതാക്കളുടെ മുന്നിലും ഒക്കെ അത് പ്രചരിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം. നേരത്തെ ഗോപി ചോദിച്ച ഈ വിഷയത്തിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ വളരെ കൃത്യം ശ്രീ സന്ദീപ് വാര്യർ ചോദിച്ചത് എന്താണ് ഈ ആധാർ നമ്പർ കൊണ്ടുള്ള പ്രശ്നം എന്നുള്ളതാണ്. അത് സുപ്രീം കോടതിയുടെ ആ വെർഡിക്റ്റ് വായിച്ചാൽ എന്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് സ്കൂൾ അഡ്മിഷനുകളിൽ നിന്നും ഒക്കെ അത് ഒഴിവാക്കണം എന്ന് സർക്കാർ കോടതി പറഞ്ഞതെന്നും, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആധാർ സംബന്ധമായ കേസിൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മറ്റൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് സ്വകാര്യത യഥാർത്ഥത്തിൽ മൗലികാവകാശമാണോ എന്ന് പരിശോധിക്കണം എന്ന് കോടതിക്ക് തോന്നിയതും അത് അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഉത്തരവാണ്. രണ്ട്, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു FIR അവസ്ഥയിലേക്ക് പൗരൻ ബൈ ഡിഫോൾട്ട് പോകുന്നതെന്ന്. രണ്ടാമത് ഈ ഇതിൻ്റെ സാമ്പത്തിക വശം കൂടി, അതായത് നമ്മൾ നന്ദൻ നീലേക്കനിയുടെ കാര്യവും ജയിൻ്റെ കാര്യവും ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരുടെ കാര്യം പറഞ്ഞു. നമ്മൾ യഥാർത്ഥത്തിൽ അവരെഴുതിയതും 3 കോടി രൂപയുടെ വിപണി എന്നൊക്കെ പറഞ്ഞതിനും അപ്പുറത്ത് ഈ ഐ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനി ഈ സുപ്രീം കോടതി വിധി വന്ന ഘട്ടത്തിൽ ഈ നന്ദൻ നീലേക്കനിയും ജയിനും ഒക്കെ താല്പര്യം മുൻകൈ എടുക്കുന്ന സ്ഥാപനമാണെന്ന് ഓർക്കണം. അവരുടെ ഇൻറ്റേർണൽ ഒരു മീറ്റിങ്ങിൻ്റെ റെക്കോർഡിംഗ് ഏഷ്യ ടൈംസ് പുറത്തു വിടുകയുണ്ടായി. അതിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കോടതി വിധിക്കെതിരെ ഒരു ഒരു നമ്മുടെ ആർഗ്യുമെൻ്റ് പറഞ്ഞുകൊണ്ട് പുറത്തു വരണ്ട, അത് അതിനെതിരായിട്ടുള്ള ശക്തികളെ പ്രകോപിപ്പിക്കുകയും വേണ്ട, മറിച്ച് ഇതിന് നമ്മുടെ മുന്നിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അതായത് സർക്കുലർ ഇറക്കും, പിന്നീട് ഓർഡിനൻസ് ഇറക്കും, അതിനുശേഷം നിയമനിർമ്മാണം കൊണ്ടുവരും, നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ വിപണി തുറക്കും എന്നും ഇത് ട്വീറ്റ് ചെയ്യരുതെന്നും പറഞ്ഞത് ഏഷ്യ ടൈംസ് ഒന്ന് പുറത്തുവിട്ടതാണ്. അതേ മാർഗത്തിലൂടെ ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നേരത്തെ പറഞ്ഞതുപോലെ AG ഒരു പൊസിഷൻ എടുത്തതുകൊണ്ട് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. കോടതിയിൽ അത് പരാജയപ്പെട്ട ശേഷം നമ്മൾ മറന്നു പോകരുത് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ഹബ്ബ് എന്നൊരു കാര്യം കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവന്നത് ലെജിസ്ലേഷൻ ഒന്നും ചെയ്യാതെയാണ്, പകരം ഇത് ടെൻഡറിംഗ് പോലെ പാർട്ട്ണറിനെ വിളിച്ച കാര്യം കോടതിയിൽ വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചു നിങ്ങളൊരു സർവൈലൻസ് സ്റ്റേറ്റിനാണോ മുതിരുന്നതെന്ന്. അപ്പോൾ സർക്കാർ ആ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോയി. അതിനുശേഷം ഈ ഓർഡിനൻസ് കൊണ്ടുവന്നു, ഇപ്പോൾ ലോക്സഭയിൽ ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. പിന്നെ ശ്രീ സന്ദീപ്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്, സന്ദീപ് വാര്യറിന് മറുപടി പറയാം. പ്രധാനമായ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് കോടതിയിൽ അംഗീകാരം കിട്ടുമെന്ന് ഇപ്പോൾ ഈ ആധാറിന്റെ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 2, എനിക്കറിയില്ല സബ് ജുഡീസ് ആയതുകൊണ്ട് ഒരുപക്ഷെ താങ്കൾ അതിന് മറുപടി പറയാം. 2, നിലവിൽ തന്നെ ഈ ഇതിലെ ഫേക്ക് അക്കൗണ്ടുകളും മറ്റും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തിന് ആധാറുമായി ബന്ധിപ്പിക്കണം?
ഒന്ന്, ഇവിടെ രണ്ട് പാനലിസ്റ്റുകളും പറഞ്ഞത് ഭരണഘടനയെ പറ്റി പറഞ്ഞു. അവര് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് സുപ്രീം കോടതിയിലെ രണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ആ രണ്ട് വിധിയും ഒന്ന് പരിശോധിക്കണം. ഇവർ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒന്ന്, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട വിധിയിൽ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് മൗലികാവകാശം എന്നുള്ളത് പരമാധികാരമല്ല, നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്ന്. അതേ വിധിയിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറയുന്നുണ്ട് ആ നിയന്ത്രണത്തിന്റെ വ്യാഖ്യാനത്തിൽ വേണമെങ്കിൽ ഇതും വരാം. ഒന്ന്, രണ്ട്, ആധാറുമായി ബന്ധപ്പെട്ട വിധിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ, ആധാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, അതിൽ ഒരു സുരക്ഷാ വീഴ്ചയുമില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ട് പേരും ഒരു വിധിയുടെ ഒരു പ്രത്യേക ഒരു വിഭാഗം മാത്രം എടുത്ത് ഉദ്ധരിക്കുകയാണ്, അത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത് എന്തുകൊണ്ട് മറ്റ് മാർഗങ്ങളിരിക്കെ ഇത് തേടണമെന്നുള്ളതാണ്. നോക്കൂ, ഈ മാർഗങ്ങളൊക്കെ ഇരിക്കെ തന്നെ നമുക്കിപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറുപടി പോലും ലഭിക്കുന്നില്ല, പരാതികൾക്ക് നടപടി ഉണ്ടാകുന്നില്ല. ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കൊടുത്ത് ഒരു നടപടിയും ഇല്ലാതെ ഇരിക്കുകയാണ്. അവരെക്കുറിച്ച് അസഭ്യവർഷം നടത്തുന്നു, മോശമായിട്ട് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അയക്കുന്നു. ഇവരോടൊക്കെ ആരാണ് മറുപടി പറയേണ്ടത്? നോക്കൂ, ഇന്ന് ഈ ചർച്ച കഴിഞ്ഞാൽ പോയി സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് ഊബർ വിളിച്ച് ടാക്സി വിളിച്ച് വീട്ടിൽ പോകുന്ന ആളുകൾ, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ചാനൽ മുറിയിൽ വന്നിരുന്ന് സ്വകാര്യത നഷ്ടപ്പെടുന്നേ, സ്വകാര്യത നഷ്ടപ്പെടുന്നേ എന്ന് പറഞ്ഞ് കരയുന്നത്. നിങ്ങൾ വൺസ് ഗൂഗിൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്വകാര്യത നഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ആ നിമിഷം മുതൽ നിങ്ങളെ സ്വകാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ചയിൽ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഈ ചർച്ചയിൽ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ആധാർ ഭരണഘടനാനുസൃതമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ സ്വകാര്യത എന്നത് മൗലികാവകാശമാണ് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പൗരന്റെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം. Watching 24 from News Headquarters, Kochi.